സഹോദരന്മാരെ, ഇനി അടുത്തത് സൂറത്ത് യൂനുസിൽ അദ്ദേഹം ഉദ്ധരിച്ച ആയത്ത്, ആ ആയത്തിനെ സംബന്ധിച്ചാണ് ഇനി വിവരിക്കുന്നത്. ശരിക്കും കേട്ടോളൂ, ഏതാണ് പശ്ചാത്തലം? പശ്ചാത്തലം, അല്ലാഹ്ക്ക് കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ, അത് ശിർക്കാണല്ലോ. അല്ലാഹ് കൂറുകാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനല്ലേ ശിർക്ക്. അവര് പറയാണ് കൂറുകാരനുള്ള ഒരു സിത്താവുണ്ട്, ആകാശഭൂമിയിലെ പഠിച്ചൊരു പഠിച്ചോനുണ്ട്, പക്ഷെ അവന് കൂറുകാരനുണ്ട്. ഇങ്ങനെയാണ് അബൂജഹലിന്റെയും മുത്തുപത്തിന്റെ ഒക്കെ വിശ്വാസം. ആ വിശ്വാസത്തെ അല്ല ഗണ്ണിക്കാൻ അല്ല, എന്തുകൊണ്ട് കൂറാറിനുള്ളൊരല്ല, അങ്ങനെ ഒന്നില്ലല്ലോ, അങ്ങനെ ഒന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല അല്ല ഒരു സങ്കല്പാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആ സങ്കല്പ ദൈവ വാദത്തെ അല്ലാഹു ഖുർആനിൽ ഖണ്ഡിക്കുകയാണ്. അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത്. കേട്ടോളൂ സഹോദരന്മാരെ, അമാനി മൗലവിയുടെ പരിഭാഷ തന്നെ വായിച്ച് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുന്നു. قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله ഈ ആയത്താണ് മൗലവിയുടെ ഉദ്യം. ആയത്തിന് അവർ എന്നോട് അർത്ഥം പറയാം. നബിയെ പറയുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാ? ചോദ്യമാണ് മുശ്രിക്കുകളോട്. അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനമാക്കുന്നത് ആരാ? നിർജീവ വസ്തുവിൽ നിന്ന് ജീവ വസ്തുവിനെ പുറപ്പെടുവിക്കുകയും ജീവ വസ്തുവിൽ നിന്ന് നിർജീവ വസ്തുവിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ആരാ? കാര്യം പരിപാടിയിട്ട് നിയന്ത്രിക്കുന്നതും ആരാ? എന്നാൽ അവർ മറുപടി പറയും, അല്ലാഹു എന്ന് മറുപടി പറയും. അപ്പോൾ പറയുക, നബിയെ, എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അല്ലാണ് നിങ്ങൾ പറയുന്നത്. എന്തേ പിന്നെ നിങ്ങൾ ആ അല്ലാഹുവിനെ ആരാധിക്കാതെ ആ അല്ലാണ് റബ്ബ് എന്ന് പറയാതെ ഒരുപാട് റബ്ബുകൾ ഉണ്ടാക്കി വെച്ചത്? അല്ല, അടുത്തായത്തിൽ അതാ പറയുന്നു, ഫദാലിക്കും അല്ലാഹു റബ്ബുക്കും അൽഹഖ്, അതാണ് യഥാർത്ഥ റബ്ബ്. ഫമാദാ ബദൽ ഹഖ് ഇല്ല ലലാൽ, ഈ സത്യത്തിനപ്പുറം പിഴവല്ലയോ. ഫന്നാ തുസ്റഫൂൽ, നിങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യം വിട്ട് തിരിക്കപ്പെടുന്നത്? അതിന്റെ ശേഷമുള്ളത് കേട്ടോളൂ. അല്ലാഹു തആല പറയുന്നു, ആ വിശ്വാസ ആ അബൂജഹലും കക്ഷികളും ആകാശത്തിൽ നിന്ന് ഭക്ഷണം തരുന്നവൻ, ഭൂമിയിൽ നിന്ന് ഭക്ഷണം തരുന്നവൻ, കാതും കണ്ണുമൊക്കെ ഉടമസ്ഥയാക്കുന്നവൻ, അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലയാണെന്ന് അവർ പറയുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്. പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല എന്ന് ശേഷം അല്ല വ്യക്തമായി അതേ 33-ാമത്തെ ആയത്തിൽ പറയാണ്, കദാലിക ഹഖത്തി കലിമത്തു റബ്ബിക അലല്ലദീന ഫസഖു അന്നഹും ലാ യുഅ്മിനൂൻ. ഇങ്ങനെ അല്ലാ അല്ലാ എന്ന് മറുപടി പറയുന്ന മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ല പറയുന്ന അപ്രകാരം ആ തോന്നിയവാസം പ്രവർത്തിച്ചവരുടെ മേൽ നിന്റെ റബ്ബിന്റെ വാക്യം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു, അവര് വിശ്വസിക്കുന്നില്ലെന്ന്. അപ്പൊ അവര് വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന് ശേഷം അല്ല പറയുന്നത്. ഈ ആയത്താണ് വിശ്വസിക്കുന്നു എന്നതിന് മൗലവി തെളിവ് പറയുന്നത്. അല്ല പറയുന്ന വിശ്വസിക്കുന്നില്ല, അത് മൂടിവെച്ചിട്ട് നാദാവർത്ത് മൗലവി പ്രസംഗിക്കുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഇത് തെളിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മൗലവിന്റെ കബളിപ്പിക്കലോ സഹോദരന്മാരെ. എന്നാൽ അത് തന്നെ ഉത്തരം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതാണെന്നും അവരവിശ്വാസികൾ തന്നെയാണെന്നും നിങ്ങൾ അമാനി മൗലവിന്റെ പരിഭാഷ 1403-ാമത്തെ പേജിൽ അതാ എഴുതി വെക്കുന്നു, ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്, മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിവാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അല്ലാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. അവരവിശ്വാസികളാണ്. ഇതാണ് നിങ്ങളെ മൗലവി തന്നെ നിങ്ങളെ പരിഭാഷയിൽ എഴുതി വെച്ചത്. ഈ ആയത്തുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് സമർത്ഥിക്കാൻ മൗലവി നടത്തിയ സമർത്ഥനം മുഴുവൻ കബളിപ്പിക്കലാണ് കേട്ടോ. ഖുർആൻ അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് മൂടി വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇനി മൗലവിന്റെ ഒരു ക്ലിപ്പ് കപ്പിച്ചു മൗലവി പറയുന്നത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിനൊക്കെ മൗലവി പറയുമ്പോഴാണ് പോലെ ഉള്ളത്. എവിടൊക്കെ? റാസിയിലൊക്കെ ഉള്ളത് മൗലവി പറയും പോലെയാണ് ഇതാ. എന്ന് മാത്രമല്ല, ഈ ദൈവങ്ങൾക്കൊന്നും ഒരു കൈവില്ല എന്നാ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. പടച്ചോം കൊടുക്കുന്ന കൈവല്ലാണ്ട് ഒരു കൈവില്ല എന്നാ വിശ്വസിച്ചത്. അങ്ങനെയാ തഫ്സീറിന്റെ കിതാബിൽ ഉള്ളത്. അതാണ് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം എന്നാ മൗലവി പച്ചക്കള്ളം പറയുന്നത്. അത് തഫ്സീർ റാസി ഉദ്ധരിച്ച് പറയുന്നു. റാസിയുടെ അർത്ഥം മാറ്റുന്നതാണ്, അർത്ഥം അങ്ങനെയല്ല. അർത്ഥം ഇൻഷാല്ലാ റാസി വായിച്ച് ഞാൻ പറഞ്ഞു തരും. ഖയാൽ പറഞ്ഞ അർത്ഥം അങ്ങനെയല്ല. വാദപ്രതിവാദത്തിന് ഞാൻ വിളിക്കുന്നത് എന്റെ മുന്നിൽ വന്നിട്ട് വാചകം ഓരോന്നോരോന്നായി വായിച്ച് അർത്ഥം പറയാൻ ധൈര്യമുള്ള മൗലവിമാരുണ്ടോ?
വായിച്ചർത്ഥം പറയണം. ഓരോ വാക്കുകളും മുന്നിൽ ഇരുന്നിട്ട് വായിച്ചർത്ഥം പറയണം. ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇബാറത്തും വായിച്ചിട്ട് വിവരമില്ലാത്ത മുജാഹിദിന്റെ മുന്നിൽ എന്തെങ്കിലും അർത്ഥം പറഞ്ഞു പറഞ്ഞാൽ പോയാ പോരാ. അതുകൊണ്ട് റാസിയെ സംബന്ധിച്ച് അയാൾ ഉദ്ധരിച്ചത് ആദ്യം കേൾപ്പിക്കുന്നു, എന്നിട്ട് ഇൻഷാല്ലാ റാസിയിൽ എന്ത് പറഞ്ഞു എന്ന് ഞാൻ ഓരോന്നോരോന്നായി വായിച്ച് കേൾപ്പിക്കും. നമുക്കറിയാം, തഫ്സീറുകളിൽ കാണാം, അവരെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാര് പറയുകയാണ്, രേഖപ്പെടുത്തുകയാണ്, മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ ഈ ദുന്യാവിന്റെയും ആഹിറത്തിന്റെയും എല്ലാ നന്മകളും, അഥവാ ആഹിറത്തിൽ വിശ്വസിക്കുന്ന മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആഹിറത്തെ വിശ്വസിക്കുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന എല്ലാ ഖൈറാത്തുകളും അതൊക്കെ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് മാത്രമാണ് കരസ്ഥമാകുന്നത്. വയഹ്സാനിഹി, അവൻ ചെയ്യുന്ന നന്മയാണ്. അതേപോലെ തന്നെ വഴ്ത്തിറാഫിക്കും, നിങ്ങൾ അംഗീകരിക്കുന്നല്ലോ, നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ, ബി അന്നഹാദിഹിൽ ഔസാന, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങളില്ലേ അതൊന്നും, ലാ തൻഫഉ വലാ തദുർഉൽ ബത്ത, അതൊന്നും തന്നെ ഉപകാരമോ ഉപദ്രവമോ ഒട്ടും ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാരുടമ അല്ലയാണ് എന്ന് അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചു. കേട്ടില്ലേ? അപ്പൊ അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചു, അംഗീകരിച്ചിട്ടില്ല, അവർ അംഗീകരിച്ച വാദമല്ല അത്. അള്ളാഹു തആല വാദപ്രതിവാദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇന്ന സമയത്ത് ഇന്നത് ചോദിക്കൂ എന്ന് പഠിപ്പിക്കുകയാണ്. കേട്ടോളൂ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം, അല്ലാഹു തസുമ്മ ബയ്യന തആല, പിന്നീട് അല്ലാഹു തആല വിവരിക്കുകയാണ്, അന്നർ റസൂൽ അലൈഹി സലാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സഅലഹും മൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാലി, ഈ ലോകത്തുള്ള അവസ്ഥകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് സംവാദത്തിൽ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, ഫസയഖൂലൂന, ആ മുശ്രിക്കീങ്ങൾ പറയും, ഇന്നഹുല്ലാഹു സുബ്ഹാനഹു വതആല, എല്ലാ നിയന്ത്രിക്കുന്നത് അല്ലാഹാണെന്ന് ഉത്തരം പറയും. വഹാദാ യദുല്ലു, വഹാദാ യദുല്ലു അലാ അന്നൽ മുഖാതബീന ബിഹാദൽ കലാമി ഖാനു യഅരിഫൂനല്ലാഹ വയഖിറൂന ബിഹി വഹുമുൽ ലദീന ഖാലൂ ഫീ ഇബാദതിഹിം ലിൽ അസ്നാമി ഇന്നഹാ തുഖരിബുനാ ഇലല്ലാഹി സുൽഫാ وَإِنَّهُمْ سُفَعَاؤُنَا عِنْدَ اللَّهِ وَكَانُوا يَعْلَمُونَ أَنَّ هَذِهِ الْأَصْنَامَ لَا تَنْفَعُ وَلَا تَضُرُّ. ഈ മറുപടി അറിയിക്കുന്നു മൗലൈമാരെ. ശരിക്കും മനസ്സിലാക്കണം എന്താ റാസിമാ പറഞ്ഞത്. ഈ മുശ്രിക്കീങ്ങളെ മറുപടി അതറിയിക്കുന്നുണ്ടല്ലോ നബിയെ. എന്ത്? അവരല്ലാഹുവിനെ അറിയുന്നവരും അല്ലാഹുവിനെ സമ്മതിക്കുന്നവരും അല്ലാഹുവിന് പുറമേ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോ അത് ആ വിഗ്രഹങ്ങൾ പടച്ചവനിലേക്ക് അടുപ്പിക്കാനാണെന്ന് പറയുന്നവരും ആ വിഗ്രഹങ്ങൾ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് വാദിക്കുന്നവരും ഈ വിഗ്രഹങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നില്ലെന്ന് പറയുന്നവരുമാണെന്നല്ലേ അവരുടെ വാക്കറിയിക്കുന്നത്. വാക്ക് അറിയിക്കുന്നത് വിശ്വാസം എന്നല്ല. ഇപ്പൊ പിടിക്കണം നബിയെ അവരെ, ഫൈണ്ടതായിരിക്കും അപ്പൊ ചോദിക്കണം നബിയെ അവരോട്, ഇവരെ വാക്കതല്ലേ അറിയിക്കുന്നത്, ആ വാക്കിൽ അത് കിട്ടുമ്പോ ഇപ്പൊ ചോദിക്കണം അവരോട്. സംവാദത്തിൽ എന്താ ചോദിക്കേണ്ടത്? ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ, നിങ്ങൾ പറയും പോലെയാണ് വിശ്വാസമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? യഅനി അദാ റസൂലുള്ളാഹിന്റെ ചോദ്യം, അഫലാ തത്തഖൂനാ തജഅലു ഹാദിഹിൽ ഔസാന, എന്നിട്ട് ഈ വിഗ്രഹങ്ങളെ ശുറക അലില്ലാഹി, അല്ലാഹുവിന്റെ കൂറുകാരാണെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഫിൽ മഅബൂദിയത്തി, ഇബാദത്തിന് അർഹനാകുന്ന കാര്യത്തിൽ, അതാ പടച്ചവന്റെ കൂറുകാരനാണ് ഇവർ എന്ന് നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? മഅത്തിറാഫിക്കും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയാ വൽ ആഖിറത്തി ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വൈസാനീം.
നിങ്ങളെ ഈ വാക്കനുസരിച്ച് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ ഈ വാക്കനുസരിച്ച് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, ഈ വിഗ്രഹങ്ങൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യൂലെന്ന് അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് കൂറുകാരനില്ല എന്ന് സമ്മതിക്കുന്നില്ല, എന്തുകൊണ്ട് അള്ളാഹ് മാത്രമേ ദൈവമുള്ളൂ എന്ന് സമ്മതിക്കുന്നില്ല, ഇത് നിങ്ങളെ കാപട്യമല്ലേ, നിങ്ങൾ വിശ്വസിച്ച് സമ്മതിക്കുന്നതല്ലോ. ഇത് ഇമാം റാസി ഒന്നുകൂടി വിശദീകരിക്കുന്ന കേട്ടോളൂ. നിങ്ങളെ സമ്മതം ഒന്ന് വേറെ, വിശ്വാസം ഒന്ന് വേറെ, നിങ്ങളെ ഭർത്താൻ ഒന്ന് വേറെ, കർമ്മം ഒന്ന് വേറെ, ഇത് വൈരുദ്ധ്യമാണല്ലോ. കേട്ടോളൂ. സുമ്മക്കാല താല, പിന്നെ അവ പറയാണ് എല്ലാ കഴിവുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ച റബ്ബ് അതാണ് അള്ളാഹു താല. അതാണ് ശരിയായ റബ്ബ്, അവനാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് സ്ഥിരപ്പെടുമ്പോ നിങ്ങളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അങ്ങനെ പുറത്തുള്ളതൊക്കെ പിഴവാണെന്ന് വന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ വിശ്വാസവും പിഴവാണെന്ന് ഉറപ്പല്ലേ? നിങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ പറഞ്ഞത് തെറ്റാണ് എന്ന് ഉറപ്പല്ലേ? വൈരുദ്ധ്യമല്ലേ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും? വൈരുദ്ധ്യമല്ലേ നിങ്ങളുടെ വിശ്വാസവും പ്രവൃത്തിയും? നിങ്ങൾ സമ്മതിക്കുമ്പോൾ അല്ലല്ലോ വിശ്വസിക്കുന്നത്, വിശ്വസിക്കുമ്പോൾ അല്ലല്ലോ സമ്മതിക്കുന്നത്. വാദപ്രതിവാദമാണിത്. മുശ്രിക്കുകളുള്ള സംവാദമാണ് ഈ സംവാദത്തിലെ ചോദ്യം. എന്നിട്ട് കേട്ടോളൂ, തീർന്നില്ല. ഇമാം റാസി അതിന്റെ ശേഷമുള്ള ആയത്ത് മൗലവി മുടിവെക്കുന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്തും കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു, അതിന്റെ ബാക്കി ഭാഗം എന്തിനു മൂടി വെച്ചു മൗലവി? അതിന്റെ ബാക്കി ഭാഗത്ത് എന്താ പറയുന്നത്? അള്ളാഹന്റെ കലിമത്ത് അവരുടെ മേൽ ബന്ധപ്പെട്ടു പോയി. അന്നഹും ലാ യുഅ്മിനൂൻ, അവര് നാവ് കൊണ്ട് സമ്മതിക്കല്ലാതെ അവര് വിശ്വസിക്കൂല നബിയേ, വിശ്വസിക്കൂല നബിയേ, വിശ്വസിക്കൂല. അതിന്റെ നേരെ ചോടയായത്തിലുണ്ട്, അത് കത്തിവെച്ചിട്ടല്ലേ മൗലവി നാലാവരത്ത് പ്രസംഗിച്ചത്. എന്തിനു നിങ്ങൾ ഇങ്ങനെ കക്കുന്നത്? ആയത്തെ കക്കുന്നത് എന്തിനാണ്? അതിന്റെ തൊട്ടായത്തല്ലേ? അവസാനം വിശദമായി തന്നെ വിശദീകരിക്കുന്നത് കേട്ടോളൂ. അവര് വെറും സങ്കല്പമായിട്ട് പറയുന്നതാണ് പഠിച്ചവരെ കുറിച്ച്. അല്ലാഹ് പറയുന്നു, അവിടെ ഇമാം റാസി പച്ചയായിട്ട് പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ ചിലതൊക്കെ സമ്മതിച്ചല്ലോ, ആ സമ്മതിക്കലിൽ അവരിൽ ബഹുഭൂരിപക്ഷവും പിന്തുടരുന്നത് സങ്കല്പത്തെ മാത്രമാണ്. അവരെ മുൻഗാമികളിൽ നിന്നൊരു പടച്ചവനുണ്ടെന്ന് കേട്ടതുകൊണ്ട് അവർ പടച്ചവനുണ്ടെന്ന് പറഞ്ഞെന്നല്ലാതെ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും അവർ അള്ളാഹനെ അറിഞ്ഞവരല്ല, അള്ളാഹുവിൽ വിശ്വസിച്ചവരല്ല, അവർ വെറും ഊഹത്തെ പിന്തുടരുന്നവരാണ്. അവരല്ലണ്ടെന്ന് സമ്മതിച്ചത് സങ്കല്പമാണ് നബിയേ, അവര് വിശ്വസിക്കുന്നവരല്ല. അപ്പൊ വിശ്വസിക്കുന്നവരല്ല എന്നും സങ്കല്പം മാത്രമാണെന്നും അതിന്റെ നേരെ ഇപ്പുറത്തായത്തിൽ അന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ഇമാം റാസി പറഞ്ഞിട്ടുമുണ്ട്. അത് മുഴുവനും മൂടി വെച്ചിട്ടല്ലേ നാദാവരത്ത് വായിച്ചത്? എന്തിനാണ് മൗലവി ഈ ഖുർആനിലെ തഫ്സീറുകൾ മൂടി വെച്ച് വായിച്ചിട്ട് ആളുകളെ എന്തിനാണ് വഞ്ചിക്കുന്നത്? എന്തിനാ കബളിപ്പിക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പാവ മുജാഹിദുകള് അവർക്ക് കിതാബിന്റെ ഇബാറത്തിന് അർത്ഥം അറിയാത്തതുകൊണ്ട്, റാസി ഇമാം എന്ന് പറഞ്ഞു എന്നറിയാത്തത് കൊണ്ട് അവരെ ഈ നിലക്ക് കബളിപ്പിച്ച് നരകത്തിൽ കൊണ്ടുപോയിട്ട് മൗലവിമാരെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കിട്ടാനുള്ളത്? എന്തിനാണ് നിങ്ങൾ ഈ ആയത്തൊക്കെ മൂടി വെച്ചത്? അന്നഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. അവർ സങ്കല്പമല്ലാതെ പിന്തുടരുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല. ഇത് അള്ളാഹു വ്യക്തമായതിന്റെ ശേഷം പറയുന്നില്ലേ? എന്താ അത്? അബൂ ജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന് തെളിവായിട്ടല്ലേ നിങ്ങൾ ഈ ആയത്ത് ഓതിയത്? എന്തേ മൗലവിമാരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്താവശ്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യം കിട്ടുന്നത്? സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ. കേട്ടോളൂ, ഇമാം റാസി റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അന്നഹും യഖൂലൂന ഇന്നഹു മിനല്ലാഹി വയഖൂലൂന ബിലാഹിയതി ഗൈരില്ലാഹി ഫയദ്ഹറു തനാഖുദു കലാമിഹിം വതഹാഫുദു മദ്ഹബിഹിം
അല്ലയാണ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് ഒരു ഭാഗത്ത് പറയുകയും അല്ലല്ലാത്ത ദൈവമുണ്ടെന്ന് വെക്കാം ശരിങ്ങൾ വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ വാദം പരസ്പര വിരുദ്ധമാണെന്ന് വ്യക്തമാകുന്നു. വേറൊരു സ്ഥലത്ത് ഇമാം റാസി പറയുന്നു, അല്ലയാണ് ആകാശവും ഭൂമിയും പറിച്ചതെന്ന് പറയുന്നതോടുകൂടി തന്നെ അവർ അല്ലല്ലാത്തവരെ ആരാധിക്കുന്നു. അല്ലാഹുവിന്റെ കഴിവിനെ അവർ നിഷേധിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഇമാം റാസി പറയുന്നു, ചോദിച്ചില്ലേ, അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തേ അവർ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കാതെ മറ്റു പലരുടെ ഇബാദത്ത് എടുക്കുന്നത്? വിശ്വാസം ഇല്ലെന്നതിന് തെളിവല്ലേ? ഇതാണ് ഫന്നായൂഫക്കൂൻ എന്നതിന്റെ മാന. ഇമാം റാസി വിവരിക്കുന്നു. ഇനി അതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പറയുന്നു, ഹാദായുബയ്യിനു, മറ്റൊരായത്തിൽ വിരിച്ചുകൊണ്ട് പറയാൻ, ഇത് തഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാ, അല്ലാഹുവിൽ അവിശ്വസിക്കാനല്ലേ നിങ്ങൾ നമ്മളോട് കൽപ്പിച്ചതെന്ന്. ഖിയാമത്ത് നാളിൽ അവരുടെ അനുയായികൾ ചോദിക്കുമ്പോ, നേതാക്കന്മാരോട് ചോദിക്കുമ്പോ, ആ ചോദിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന ആയത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി പറയുന്നു, ഹാദാ യുബയ്യിനു, ഈ ആയത്ത് പഠിപ്പിക്കുന്നു, വിവരിക്കുന്നു, അന്നൽ മുശ്രിക ബില്ലാഹി, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കീങ്ങൾ, മാ അന്നഹു ഫി സൂറത്തി മുസ്ബിതുൻ ലാകിന്നഹു ഫിൽ ഹഖീഖത്തി മുങ്കിറുൽ ലിവുജൂദില്ലാ, ബാഹ്യമായി അല്ല ഉണ്ടെന്നും ആകാശ ഭൂമി അല്ല പടച്ചു എന്നും അവർ സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ അല്ല ഉണ്ടെന്നത് നിഷേധിക്കുന്നവരാണ്. കാരണം ഈ വിഗ്രഹങ്ങളോട് തുല്യമാകുന്ന ഒരാള് ഇലാഹാകാൻ പറ്റില്ലല്ലോ, ദൈവമാകാൻ പറ്റില്ലല്ലോ, അല്ലയാകാൻ പറ്റില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല. വിഗ്രഹങ്ങളോട് കൂറുള്ള ഒരു സങ്കല്പമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ നിഷേധിച്ചവരാണ്, വിശ്വസിക്കാത്തവരാണ്. ഇമാം റാസി റഹിമഹുല്ലാ സൂറത്ത് സബഇന്റെ തഫ്സീറിൽ 225-ാമത്തെ പേജിൽ പച്ചയായി രേഖപ്പെടുത്തുന്നു. ഇത് മുഴുവനും മൂടി വെച്ചിട്ട് മൗലവി വന്നിട്ട് പറ്റിക്കുകയാണ് ജനങ്ങളെ, കബളിപ്പിക്കുകയാണ് മുജാഹിദിന്റെ പാവങ്ങളെ. ഇപ്പൊ നമ്മളെ തെളിവും മുജാഹിദിന്റെ തെളിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയോ? നമ്മളെ തെളിവ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു എന്താ പറഞ്ഞത്? കഫറൂ ബിറബ്ബിഹിം, അവർ അവിശ്വസിച്ചു. ലാ യുമിനൂൻ, അവർ വിശ്വസിക്കൂല, അവർ വിശ്വസിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞു നമ്മളെ തെളിവ്. ആ മുജാഹിദ് പോലെ വേറെ തെളിവോ? അബൂജഹലിന്റെ ഖൗലി. അബൂജഹൽ എന്ത് പറഞ്ഞു? ആകാശം ഭൂമി മറിച്ച് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാന്ന് പറഞ്ഞു. അപ്പറഞ്ഞ കള്ളത്തരാണ് നല്ല പറയുന്നത്, വിശ്വസിച്ചിട്ടില്ല നല്ല പറയുന്നത്. അത് മുജാഹിദ് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അവർ പറഞ്ഞു അബൂജഹൽ പറഞ്ഞില്ലേ അല്ലാണ്, അപ്പം വിശ്വാസം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ അബൂജഹൽ പറഞ്ഞില്ലേ അല്ലാണ്, അപ്പൊ വിശ്വാസം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? അല്ല പറഞ്ഞില്ലടോ ലാ യുമിനൂന, അവർ വിശ്വസിക്കുന്നില്ല. അല്ല പറഞ്ഞില്ലേ കഫറൂ ബിറബ്ബിഹിം, അവർ അവിശ്വസിക്കുന്നവരാണ്? അത് അല്ല പറഞ്ഞല്ലേ. അബൂജഹലിന്റെ കൗലി ഉണ്ടാവുമ്പോ അല്ല പറഞ്ഞ സ്വീകരിക്കാൻ പറ്റുമോ? അബൂജഹലിന്റെ കൗലി യുഖദ്ദമു ഖൗലു അബീജഹൽ അലാ ഖൗലില്ലാഹി തആല, പുതിയൊരു അടിസ്ഥാനമാണ് മുജാഹിദിന്റെ അടിസ്ഥാനം. അബൂജഹലിന്റെ കൗലിനെ അല്ലാഹുവിന്റെ കൗലിനേക്കാളും മുന്തിക്കണം. ഏത് വിശീലാ മൗലവിമാരേത്, ഏത് അടിസ്ഥാനമാണത്? ഏത് അബൂജഹലിന് പഠിച്ച അടിസ്ഥാനമാണത്? എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് എന്താ മൗലവിമാർ ചെയ്യുന്നറിയോ? നമ്മളെ പൊളിച്ച തെറി എന്നെന്തെല്ലാ പറയുന്നത്, കാന്തവർ ഉസ്താദിന് എന്തെല്ലാ പറയുന്നത്, ഈ കൗസ്താദിന് എന്തെല്ലാം പറയുന്നു, സദഖത്ത് ഹൗസിയാരെ എന്തൊക്കെയാ പറയുന്നു, കുത്ബി ഉസ്താദിന് എന്തെല്ലാം പറയുന്നു, എല്ലാ ആലിമിങ്ങളും പൊളിച്ച തെറി. എന്നിന് അബൂജഹലിന്റെ കൗലി സ്വീകരിക്കാത്തതുണ്ട്. നമ്മൾ ഷാഫി ഇമാം റഹിമഹു നമ്മളെ പഠിപ്പിച്ചു അല്ലാന്റെ കൗലി, എന്ത് അബൂജഹലി അവിശ്വാസിയാണ്. പിന്നെ ഏതോ ഒരു പേപ്പറിൽ കണ്ടു സഹോദരന്മാരെ, ഇവിടെ നാദാപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടക്കുമ്പോ ആക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായി ആക്ഷേപിച്ച് സംസാരിച്ചു കളയുന്നു. ഇന്നൊരാൾ ഇപ്പോഴും പേപ്പർ കാണിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ 7 ദിവസം ഉറച്ച ഹദീസ് പ്രസംഗിച്ചില്ലേ? ആരെങ്കിലും വ്യക്തികൾ എന്തോ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ശേഷം മുജാഹിദിന്റെ മൗലവി വന്നിട്ടല്ലേ സ്ക്രീനും വെച്ചിട്ട് ഉള്ളാളം തങ്ങളെയും കാന്തപുര ഉസ്താദിനെയും മുഴുവൻ ആലിമീകളെയും ചീത്ത പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് എന്തോ പറഞ്ഞോ? ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ വന്നോക്കുമ്പോ അതിനേക്കാൾ വലിയ തെറി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ജസാവു സയ്യത്തും സയ്യത്തും മിസ്ലുഹ എന്നുണ്ടൊരാഴ്ച. അതുകൊണ്ട് തെറിയും
മറ്റൊന്ന് നമ്മൾ പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വസ്തുക്കളുണ്ട് ഇവർക്ക്. അതിൽപ്പെട്ട ഒന്നാണ് കദ്ദാബ്, അതിൽപ്പെട്ട ഒന്നാണ് ദജ്ജാല്, അതിൽപ്പെട്ട ഒന്നാണ് ഖുസുബ്. ഖുസുബ് എന്ന കുന്തോ എന്നതിന്റെ അർത്ഥം മരക്കാശം. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല, എല്ലാ തെറിയും അവർ പറഞ്ഞു അല്ലേ. നമ്മളുണ്ടോ തെറി പറയുന്നത്? ഇപ്പൊ ഞാൻ എത്ര പ്രശ്നം ഞാൻ തെറി പറഞ്ഞു. ഞാൻ മുത്തുമാണിക്കല്ല് എന്നല്ലേ വിളിക്കുന്നത്. അയാള് തങ്ങളെ വിളിച്ചതാണ് മുത്തുമാണിക്കല്ല്. പിന്നെ നമുക്ക് വിളിക്കുന്നതിന് എന്താ? ആ മുത്തുമാണിക്കല്ല് എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. നേരെ മറിച്ച് അയാള് പറയുന്നു, അയാളെ സംസാരിക്കുന്ന ഇപ്പൊ ഗപിച്ചരാ, എന്നെ വിളിക്കൽ തന്നെ എന്താണ്? പേരോടെ എന്ന് വിളിച്ചാ ഓക്കെ, അബ്ദുറഹ്മാൻ സിരായെന്ന് വിളിച്ചാ ഓക്കെ, അബ്ദുറഹ്മാൻ സഖാഫി അങ്ങനെ തന്നെ വിളിക്കും, പേരോടാ. ഇങ്ങനൊക്കെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത പറയട്ടെ. നമ്മളൊരു 3 തവണ ഇവിടെ പ്രസംഗിച്ചപ്പോ അൽഹംദുലില്ലാ മുജാഹിദിന്റെ ആശയങ്ങൾ കുറെ മൗലവി തിരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിച്ചു. എന്നാ സ്വഭാവത്തിലും നമ്മളെ മൗലവിക്ക് കുറെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പ്രസംഗത്തിന് പേരോടാന്ന് വിളിച്ചില്ലല്ലോ, പേരോട്ടാൻ തുറന്ന് പറഞ്ഞില്ലല്ലോ. എന്താ കാരണം? അതൊരു ചെറിയ മരുന്ന് നാട്ടിൽ പോയി കൊടുത്തതാ, കട്ടുപ്പാറ പോയിട്ട് മരുന്ന് കൊടുത്തു. ആ മരുന്ന് നല്ല ഫലത്തിലായി. ആ കട്ടുപ്പാറ കൊടുത്ത മരുന്ന് ഇതും കിട്ടും ഇവിടെ 3 CD. ഇവിടെ പോയി കേട്ടു നോക്കണേ എന്തെല്ലാം പറഞ്ഞു. അയാളെ നാട്ടിൽ പോയിട്ട് കൊടുത്തൊരു മരുന്നാണ്. ഇവിടെ ഇപ്പോഴത്തെ വരവില് പേരോടാന്ന് വിളിക്കുന്നില്ലല്ലോ, പേരോട്ടാൻ തുറന്ന് പറയുന്നില്ലയോ. എന്താണ് സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ട്, വലിയ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് മൂപ്പരോട് ചിലതെല്ലാം പറഞ്ഞു വന്നിട്ട് അത് പിന്നെ അങ്ങനെ അങ്ങ് നീ പെട്ടെന്നാവൂലല്ലോ, കുറച്ച് കുറച്ചും കുടിച്ചോണ്ടിരിക്കുമ്പോ സുഖം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മരുന്നെന്താ കൊടുത്തത്? ഒരു മരുന്ന് ഞാൻ ഇപ്പോഴത്തെ കാണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല, അതിന് മുഅ്മിനിന്റെ നാവ് പറ്റൂല. നിങ്ങൾ ഒന്നുകൾ ആലിമീങ്ങളെ എന്നെ പറഞ്ഞ പോട്ടെ, എന്നെ പറയുന്ന ആദ്യം കേൾക്കാം, പിന്നെ കാന്തപുരസ്ഥാൻ, പിന്നെ മറ്റുള്ള ആലിമീങ്ങളെ മരിച്ചവർ ജീവിച്ചിരിക്കുന്നു സമസ്തന്റെ മുഴുവൻ ആലിമീങ്ങളെ ഇയാൾ ചീത്ത പറയുന്നത് ഒന്ന് നിങ്ങളങ്ങ് കേട്ടോളി. മുമ്പത്തെ കേൾക്കാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഒന്നങ്ങ് കേട്ടോളി. എന്താ വിഷയോ? അബൂജാലിന്റെ കൗലി നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മൾ അള്ളാഹ് പറഞ്ഞത് സ്വീകരിച്ചാലും ഇതാ നമ്മൾ ഇത് തെറ്റ്. അല്ലാതെ നമ്മൾ മൗലവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ആ ഒന്ന് വെച്ചോട്ടെ. അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടിക്കിടുങ്ങനെ നിടിച്ച് വിളിക്ക്, അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടിക്കിടുങ്ങനെ നിടിച്ച് വിളിക്ക്. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും? ഉളുപ്പുണ്ടോ? പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും? ഉളുപ്പുണ്ടോ? മുനാഫിക്കല്ലേ ഇയാള്, മുനാഫിക്കല്ലേ ഇയാള്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയാ മൂപ്പര് വിളിച്ച്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ ഇലിയാ മൂപ്പര് വിളിച്ച്. ഇവിടെ വന്നാൾക്ക് ഫുള്ള് ഒരു സഹ, ഇവിടെ വന്നാൾക്ക് ഫുള്ള് ഒരു സഹ. ഇബിലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബിലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തിയിൽ മെമ്പറാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തിയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല, അതിന് മുഅ്മിനിന്റെ നാവ് പറ്റൂല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതിനെന്ത് രോഗം എന്നാ പറയേണ്ടത്? എനിക്കറിയില്ല, നമ്മളെ മുത്തുമാണിക്കല്ലേ. എന്നാ സഹോദരന്മാരെ, ഈ മുത്തുമാണിക്കല്ല നമ്മളെന്തോ പറഞ്ഞു ആദ്യം, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട്
അതിന് മറുപടി അറിയുമ്പോ ഞാന് ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വാചകങ്ങളാണ്. ദജ്ജാലി കബളിപ്പിക്കുന്നവർക്ക് ഹദീസിൽ ഉള്ള വാചകമാണ് ദജ്ജാൽ. കദ്ദാബ് ഹദീസിലുള്ള വാചകം. ഖുസുബ് ഖുസുബും മുസന്നദ അത് ഖുർആനിലുള്ളതാണ്. ഇങ്ങനത്തെ ചില വാചകം ഖുർആനും ഹദീസിലുള്ളത് ചിലത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോ ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോ എന്നാ സഹോദരന്മാർ എന്നിട്ട് പേരെന്താണ്? പേരോട് ചീത്ത പറയുന്നു, പേരോട് തെറി പറയും. ഞാൻ എവിടെ ചീത്ത പറഞ്ഞു, എവിടെ തെറി പറഞ്ഞു? ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇയാള് അബൂജഹൽ, ഇതൊക്കെ ഇപ്പൊ സമസ്തന്റെ ആലിമികളൊക്കെ മാനസിക രോഗികള്. കാന്തപുര ഉസ്താദ് ഇബിലീസ് ഇവിടെ വന്നാക്ക് ഫുള്ള് ലൂസ്. ഞാൻ ഇവിടെ ഉള്ള ആളല്ല, വന്നാരാ നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ വന്നാക്ക് ഫുള്ള് ലൂസ്. പിന്നെ പിന്നെ പേരോടാ, പിന്നെ എന്നോട് പറഞ്ഞത് ഷാർജയിൽ വാ, ലിഫ്റ്റിനുള്ളിൽ കുടുക്കി തന്നതാണ്. ഭീഷണിയാണ്, ഭീഷണിയാണ്, ലിഫ്റ്റിനുള്ളിൽ കുടുക്കി നീ വിളിക്കുമോ എന്നോട് ചോദിച്ചത്. അങ്ങനെ ഭീഷണി, പിന്നെ പേരോട്ടന്ത്രു, പിന്നെ മൗലവിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയും. അത് എന്താണ് ഞാൻ പറഞ്ഞത്, അതിന് ബലലി എന്നാണ് അറബി പറയാം. അങ്ങനെ തുടങ്ങിയിട്ട് പല സംഭവങ്ങളും മൗലവി പറയും. എന്നാൽ സഹോദരന്മാരെ, ഈ മൗലവി അയാൾ അബൂജഹലിനെ കുറിച്ച് പറയുന്നു കേട്ടോളി. അബൂജഹൽ, അബൂജഹലിന്റെ മൗലൂദ് എന്നത് അതൊന്ന് കേട്ടോളി. അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അബൂജഹൽ കൂട്ടരും ചെയ്ത പണികളായി പറഞ്ഞോക്കെ. അബൂജഹലിന്റെ മൗലൂദ് അപ്പോതി, നമ്മൾ ആ മഹാന്മാരെ മൗലൂദിയല്ലേ കുഴപ്പമുള്ളൂ. അബൂജഹലിന്റെ മഹത്വങ്ങൾ ഇപ്പൊ നാദാവിത്ത് വന്നിട്ട് വേദം പറഞ്ഞു. അബൂജഹലിന്റെ മഹത്വങ്ങൾ തന്നെ അള്ളാഹുവിന് വേണ്ടി തന്നെ, അള്ളാഹുവിന് വേണ്ടി തന്നെ. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ അബൂജഹലിനെ പുകഴ്ത്തി പറയുകയും ആലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ഇകഴ്ത്തി പറയുകയും ചെയ്യുന്ന സ്വഭാവം ആരുടേതാണ്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ജൂത ക്രിസ്ത്യാനികളുടെ കുഫറിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വിവരിക്കുമ്പോ പറയുന്നു, വഖാല തബാറക വ തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അലം തറ ഇലല്ലദീന ഊതൂ നസീബം മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂതി വയഖൂലൂന ലില്ലദീന കഫറൂ ഹാഉലായി അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ. ആ യഹൂദികളും നസാറാക്കളും മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച്, ആ മുഅ്മിനീങ്ങളായ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് അബൂജഹലിനെ കുറിച്ചും കക്ഷികളെ കുറിച്ചും പറയും, ഹാഉലായി അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ, ഈ മുഅ്മിനീങ്ങളെക്കാൾ എത്രയോ നല്ലവര് അബൂജഹലും കക്ഷികളുമാണ് കേട്ടോ എന്ന് പറയുന്ന സ്വഭാവം യഹൂദികളുടെയും നസാറാക്കളുടെയും സ്വഭാവമാണ്. ഉലായിക്കല്ലദീന ലാനഹുല്ലാഹു, അതല്ല ലാന ചെയ്ത കക്ഷികളാണ്. വമയ്യൽ അനില്ലാഹു ഫലൻ തരിദലഹു നസീറാ, അല്ല ലാന ചെയ്ത ഈ കക്ഷികൾക്ക് സഹായത്തിന് ഒരാളും ഉണ്ടാകൂല നബിയേ. അപ്പൊ യഹൂദികളുടെയും നസാറാക്കളെയും ഏർപ്പാടാണ് മുഅ്മിനീങ്ങളായ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് അബൂജഹലിനെയും കക്ഷികളെയും പൊക്കിപ്പറയുക. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് യഹൂദി നസാറാക്കളെ പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അതേ സ്വഭാവം. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, അവരെ അതേ സ്വഭാവം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ശരിക്ക് കാണിക്കുകയാണ് മൗലൈമാര്. എന്ത്? മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക, എന്നിട്ട് അബൂജഹലിനെ പുകഴ്ത്തി പറയുക. എന്നാൽ അബൂജഹൽ അള്ളാഹ്ക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹ്ക്ക് ചെയ്തു എന്ത് ഇബാദത്തിൽ എന്നല്ലേ പറഞ്ഞത്? ഓ മൗലവി, കിതാബ് നിങ്ങൾ ഓതിയില്ല, തഫ്സീർ നിങ്ങൾ പഠിച്ചില്ല, ഹദീസ് നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്കൊരു കൊലിയായുഹൽ കാഫിറൂനെ പഠിച്ചുകൂടായിരുന്നോ? കൊലിയായുഹൽ കാഫിറൂനെ നമ്മുടെ ചെറിയ മക്കൾ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു സൂറത്ത്, അതൊന്ന് പഠിച്ചുകൂടായിരുന്നോ? അതിന്റെ അർത്ഥം എന്ന് വെച്ചിരുന്നോ മൗലവി, നാദാവർത്ത് വന്ന് വെക്കണം നിങ്ങൾ കൊലിയായുഹൽ കാഫിറൂന്റെ അർത്ഥം.
ഇവരെന്തേ ഇതുവരെ പറഞ്ഞത്? അബൂജഹലും കക്ഷികളും അല്ലാഹു അംഗീകരിച്ചവരാണ്, അല്ലാഹുക്ക് ഇബാദത്ത് എടുത്തവരാണ്, അല്ലാഹുക്ക് ഇത്തിക്കാഫ് ഇരുന്ന ആളാണ്, അല്ലാഹുക്ക് നോമ്പ് എടുത്ത ആളാണ്, അല്ലാഹുക്ക് വേണ്ടി ധർമ്മം ചെയ്ത ആളാണ്, അല്ലാഹുക്ക് വേണ്ടി ഇത്തിക്കാഫ് ഇരുന്ന ആളാണ്, ഇങ്ങനല്ലേ പറഞ്ഞത്? എന്നാൽ بسم الله الرحمن الرحيم قل يا ايها الكافرون അർത്ഥം കേട്ടോ നബിയെ പറയുക, ഹേ അവിശ്വാസികളേ. മൗലവി പറഞ്ഞനുസരിച്ച് അബൂജഹൽ വിശ്വാസിയല്ലേ, പള്ള എന്താ വിളിക്കാൻ പറയേണ്ടത്? ഓ വിശ്വാസികളേ എന്നല്ലേ വിളിക്കേണ്ടത്? എന്ത് വിളിക്കാനാ പറഞ്ഞത്? ഹേ അവിശ്വാസികളേ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അർത്ഥം കേട്ടോ മുജാഹിദുകളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കുന്നത് അല്ലാഹുവിനെയല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനല്ല പറയുന്ന വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, അർത്ഥം പേരോട് പറഞ്ഞതല്ല നിങ്ങളെ കെഎൻഎമ്മിന്റെ ഖുർആൻ പരിഭാഷയാ വായിക്കുന്നത്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല. മുശ്രിക്കീങ്ങൾ ആരാധന നമ്മൾ നടത്തുന്നില്ല, നമ്മൾ ആരാധന മുശ്രിക്കീങ്ങളും നടത്തുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതവും. ഓ മൗലവി, നാദാപുരത്ത് പണ്ഡിതന്മാരെ നാടല്ലേ, ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞ നാടല്ലേ, ഈ നാട്ടിൽ വന്ന് നിങ്ങൾ അബൂജഹലിന് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പ്രസംഗിക്കുമ്പോ, അതുപോലെ അബൂജഹൽ നമ്മൾ എടുക്കുന്ന ആരാധനകളൊക്കെ അല്ലാഹനെ ആരാധിച്ചു എന്ന് പറയുമ്പോ, കുല്യായുഹൽ കഫറൂന, പഠിച്ചവരല്ലേ ഇവിടെ ഉള്ളത്, നിങ്ങളെ പോലെ ഒരു കാര്യവും പഠിക്കാതെ പ്രസംഗിക്കുന്നവർ ഞങ്ങളെ നാട്ടിൻ പുറത്തുണ്ടാകാറില്ലല്ലോ. കുല്യായുഹൽ കഫറൂൻ എന്ന സൂറത്തെങ്കിലും ഒന്ന് പഠിച്ചിരുന്നുവെങ്കില്, അതിന്റെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചിരുന്നുവെങ്കിലോ, അബൂജഹലും കൂട്ടരും നമ്മൾ എടുക്കുന്ന ആരാധനകളൊക്കെ അല്ലാഹുവിന് നടത്തിയെന്ന് നിങ്ങൾ പറയില്ലായിരുന്നല്ലോ മൗലവി. വല്ലാത്ത അധപതനം തന്നെ, നിങ്ങളെ പിന്നിൽ വന്ന് ഒരുമിച്ച് കൂടുന്നവരും വല്ലാത്ത നാശത്തിൽ തന്നെ. ഇനി ഞാൻ പറയട്ടെ മൗലവി, നിങ്ങളെ ഖുർആൻ പരിഭാഷയിൽ ഇനിയും ഞാൻ വായിക്കുന്നത് ശരിക്കും കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം. കുലിയഹുൽ കാഫിറിന്റെ സൂറത്തിലെ ആശയം കേട്ടോളൂ. അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമല്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അല്ലാഹുവിന് മാത്രമാണ്, അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, അതിന് നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തി വരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അല്ലാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തി വരുന്ന ആരാധനകളാകട്ടെ അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. നിങ്ങളെ പരിഭാഷയിലുള്ളതാണിത്. അപ്പൊ നിങ്ങളല്ലേ മൗലവി നാദാപുരത്ത് വന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? അബൂജഹലും കൂട്ടരും അല്ലാഹുക്ക് ഇബാദത്ത് എടുത്തോന്നും ഇത്തിക്കാഫ് ഇരുന്നോന്നും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയാ നാ കൊണ്ട് വിളിച്ചു പറഞ്ഞു നാദാപുരത്ത് വന്നിട്ട്? സൂറത്തുൽ കാഫിറൂൻ, കുല്യായുഹൽ കാഫിറൂൻ, ആ സൂറത്ത് പോലും പഠിച്ചില്ലല്ലോ നിങ്ങൾ. ഇനിയും കേട്ടോളൂ, നിങ്ങളെ പരിഭാഷയിൽ ഇനിയും വായിക്കുന്നത് അബൂജഹൽ അല്ലാഹു വിശ്വാസം ഉണ്ടായിരുന്നോ കേട്ടോ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും
മറ്റും തുറന്നു പ്രഖ്യാപിച്ച വിവരം സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു ഉദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെ പരിഭാഷയാ വായിച്ചത്. അപ്പൊ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരേക്കും നിങ്ങളും തമ്മിലും തമ്മിൽ മതപരമായ ബന്ധമില്ല എന്നാണ് മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ റസൂല് പറയാൻ കൽപ്പിക്കപ്പെട്ടതെന്ന് നിങ്ങളെ പരിഭാഷയിലില്ലേ. എന്നിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ പ്രസംഗിച്ചത്? അതാ അവർക്ക് വന്നിട്ട് ഓ മൗലൈമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി നിങ്ങൾ പറഞ്ഞില്ലേ പടച്ചവൻ അല്ലാഹു മാത്രമാണ് കഴിവുള്ളവരെന്നും ഒരു കഴിവും ഈ ദൈവങ്ങൾക്കില്ലെന്നുമാണ് അന്നത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചതെന്ന് പറഞ്ഞില്ലേ. എന്നാൽ നിങ്ങളെ ഖുർആൻ പരിഭാഷ വായിക്കട്ടെ, ഞാൻ കേട്ടോളൂ. അല്ലാഹു അല്ലാത്തവരെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുന്നതിൽ പരം ഭയങ്കരം മറ്റെന്താണ്? ചിലർ തങ്ങളുടെ ദൈവങ്ങളെ അല്ലാഹുവിന് സമന്മാരും പങ്കുമാരുമായിട്ടാണ് കരുതുന്നതെങ്കിൽ വേറെ ചിലർ അവരുടെ ആരാധ്യന്മാരെ ദൈവസന്താനങ്ങളോ ദൈവാവതാരങ്ങളോ ആയി ഗണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള മുശ്രിക്കുകൾ രണ്ട് നിലവാരക്കാർ. ഒന്ന് അല്ലാഹുവിന്റെ പങ്കുകാരും സമന്മാരുമാണെന്ന് ദൈവങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നു, ലാത്തിനെ കുറിച്ചും മനുഷ്യനെ സംബന്ധിച്ചും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സന്താനങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ഇത് വിശ്വസിച്ച മുശ്രിക്കുകളെ അല്ലേ നിങ്ങൾ ഈമാനുള്ളവരാണെന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചത്? മൗലൈമാരെ എന്റെ സമസ്തയുടെ ആരുമീങ്ങൾക്ക് മാനസിക രോഗമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? വല്ലാത്ത ഗതികേട് തന്നെ. ഇനി ഞാൻ പറയട്ടെ, നമ്മളാ മുത്ത് മാണിക്കക്കല്ലിന് പറ്റിയെന്താണ്? നിരീശ്വരവാദി അല്ലാതിരുന്നാല് വിശ്വാസായി എന്നാ മൂപ്പര് വിചാരിച്ചു. ഓ മൗലവി, നിരീശ്വരവാദി മാത്രമല്ല അവിശ്വാസി, നിരീശ്വരവാദി ഒരു അവിശ്വാസിയാണ്, മുശരിക്കുകൾ വേറെ അവിശ്വാസികളാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് പഠിക്കണം. എന്താ അബദ്ധ പറ്റിയത്? എന്തിനാണ് അള്ളാഹുവിൽ വിശ്വസിക്കാന്ന് പറയാ? അത് പഠിച്ചില്ല. അതിന് ബുഖാരി ഉദവ് മൗലവി. ബുഖാരിയിൽ കാണാം 7266 നമ്പർ ഹദീസ്. നോട്ട് ചെയ്ത് വെച്ചോ മൗലവി, എന്റെ വേറൊരു മൗലവിനെ കൊണ്ട് അർത്ഥവും വെപ്പിച്ചോ. ഹൽ തദ്രൂനമൽ ഈമാനു ബില്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? ആകാശം ഭൂമിയും പറിച്ച് അല്ലയാൻ തന്നെ അള്ളാഹു വിശ്വാസാവോ? ഏം ഭക്ഷണം തരുന്നത് അല്ലയാൻ തന്നെ അള്ളാഹു വിശ്വാസാവോ? എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലയാണ് തന്നെ അള്ളാഹു വിശ്വാസാവോ? ഔല, എന്താണ് അള്ളാഹുവിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഹൽ തദ്രൂനമൽ ഈമാനു ബില്ലാഹ്? ആരെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു റസൂലു അലം. സഹാബത്ത് പറയുന്ന അല്ലാഹു റസൂലു അലം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു? ഖാല ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ബുഖാരിയിലെ 7266 നമ്പർ ഹദീസ് കുറിച്ചു വെച്ചോ മൗലൈമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹല്ലാതെ ഇലാഹില്ല, അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല, വഹ്ദഹു അവൻ ഏത് നിലക്കും ഏകനാണ്, ലാ ശരീക ലഹു അവൻ ഒരു കൂറുകാരനുമില്ല, വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് വിശ്വസിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം കേട്ടോ. ഇത് പഠിപ്പിക്കുന്നത് പേരോടല്ലേ മൗലവി? ആരെങ്കിലും പറഞ്ഞാൽ എടുക്കാവുന്നില്ലേ നിങ്ങൾ ചോദിച്ചത്? ഇതാരെങ്കിലുമാണോ മൗലവി? ഇത് പേരോടല്ല, ഷാഫിമാമല്ല, എല്ലാവർക്കും പഠിപ്പിച്ച ഏക നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളയാണ് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും പഠിച്ച് അല്ലയാണെന്ന് പറയലല്ല, പഠിച്ചവരുണ്ടെന്ന് പറയലല്ല, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന അല്ലയാന്ന് പറയലല്ല, മറിച്ച് അലിമത്വത്വം രണ്ടും അതിവിശ്വസിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. ഇനി ഇതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ ഇത് വിവരിക്കേണ്ടതുണ്ടോ?
അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം അംഗീകരിക്കാതെ പുച്ഛമാക്കി തള്ളിയ ഓ മൗലവിമാരെ, നിങ്ങൾ ഈ സമുദായത്തെ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു അല്ലേ? യംറുഖൂന മിനദ്ദീനികമായ യംറുഖുസ്സഹും മിനർറമിയ, ഇവരെ കൂടെ പിന്തുടർന്നാൽ മുജാഹിദിന്റെ ചെറുപ്പക്കാരാ, മുജാഹിദിൽ പെട്ടുപോയ ഉമ്മമാരെ, മുജാഹിദിൽ പെട്ടുപോയ മുസ്ലിമേ, ദീനിൽ നിന്ന് തെറിച്ചു 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 പോവുകയാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വിശദീകരണം മൗലൈമാർ സ്വീകരിക്കുന്നില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഓ നബിയേ, തർക്കമുള്ള വിഷയത്തിൽ തങ്ങൾ പറയുന്ന തീരുമാനം അംഗീകരിക്കാത്തവർ മുഅ്മിനീങ്ങളല്ല, വിശ്വാസികളല്ല. തങ്ങൾ തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിച്ചോളും. അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം ബുഖാരിയുടെ 7266 നമ്പർ ഹദീസ്. ഞാൻ പറഞ്ഞു അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ വിശ്വാസമാണ്. അല്ലാ ഏകനാണെന്ന് വിശ്വസിക്കണം, അല്ലാഹ് കൂറുകാരനില്ല എന്ന് വിശ്വസിക്കണം. ഇത് അബൂജഹൽ വിശ്വസിച്ചിരുന്നോ? അബൂജഹൽ വിശ്വസിച്ചിരുന്നോ? അല്ല തന്നെ പറയുന്നു ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവര് സ്വീകരിക്കൂല, അവര് അതാ കിബിറ് കാണിക്കുകയാണ്. പറഞ്ഞ വകയില് അബൂജഹലദാ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നു, ഞങ്ങൾ അബൂജഹലിന്റെ വാക്ക് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട്, അള്ളാഹിന്റെ വാക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ മൗലൈമാരി ചീത്ത പറയുന്നതിന് ഞങ്ങൾക്ക് സങ്കടമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ അബൂജഹൽ ചീത്ത പറഞ്ഞില്ലേ? എന്തേ പറയാൻ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ടല്ലേ. ആ ചീത്ത പറയുന്ന അബൂജഹൽ പറയുന്നത് എന്താണെന്നറിയോ? പറഞ്ഞില്ലേ മൗലവി സമസ്തന്റെ ആലിമീങ്ങൾ മാനസിക രോഗികളാണെന്നല്ലേ പറഞ്ഞത്, എനിക്ക് ലൂസാണ് എന്നല്ലേ പറഞ്ഞത്. എന്നാ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ്? വയഖൂലൂന ഐന്നാ ലതാരികു ആലിഹത്തിന ലിസായിരിം മജ്നൂ, ഈ മുഹമ്മദ് ഭ്രാന്തനാണ്, പാട്ടുകാരനാണ്, ഈ മുഹമ്മദിന് വേണ്ടി നമ്മുടെ ദൈവങ്ങളൊക്കെ നമ്മൾ കൈയൊഴിക്കാനോ ലായില്ലെന്ന് പറയാനോ ഞങ്ങളെ കിട്ടൂല. ഇത് ഞങ്ങളെ നേതാവിനെ കുറിച്ച്, അതാ നിങ്ങളും അത് പറയുന്ന നേതാവ് പറഞ്ഞിട്ടുണ്ടേ മൗലവി, അദ്ദേഹത്തിന്റെ ബഹുമാനം പറയുന്ന നിങ്ങളിപ്പോ ആ റസൂലുള്ളാഹിന്റെ അനുയായികളായ ഞങ്ങളെ ലൂസാണെന്നും മാനസിക രോഗികളാണെന്നും നിങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് സന്തോഷമാണ് മൗലവി. കാരണം എന്താണ്? ഞങ്ങൾക്കും ആ നേതാവിന്റെ അനുഭവം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് അവിടുത്തെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ, അവിടുത്തെ കൂടെ ഒന്ന് ഹാജരാകാൻ കഴിഞ്ഞാൽ, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടിയാൽ, അവിടുത്തെ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിങ്ങളെ ചീത്തകൾ മുഴുവനും കേട്ടതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, ഞങ്ങളെ നേതാവിന്റെ മുന്നിൽ പോകുമോ? ഓ നബിയേ, അബൂജഹലും കച്ചികളും തങ്ങളെ ഭ്രാന്തനാണില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബൂജഹലിന്റെ ബഹുമാനം പറയാൻ നാദാ വരുത്തുമെന്ന മൗലവി ഞങ്ങളെയും അതുപോലെ പറഞ്ഞിട്ടുണ്ട് നബിയേ എന്ന് ഞങ്ങൾക്ക് അവിടുത്തെ മുമ്പിൽ സങ്കടം പറയാ. ഒരവസരം കിട്ടുമല്ലോ മൗലവി ചോദിക്കട്ടെ, ഈ ഏടാകൂടം ഇന്നാദാ വരുത്ത് കൊണ്ടുവന്ന് എന്തിനാണ് മുജാഹിദേ നിങ്ങൾ ഇവിടെ വെറുതെ സമയം കളയുന്നത്? അബൂജഹലിന്റെ ബഹുമാനം പറയുന്ന ഒരു മൗലവി, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലുള്ള വിശ്വാസമാകണമെങ്കിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യോത്തര രൂപത്തിൽ അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു റിപ്പോർട്ടിൽ വഹദഹു എന്നുമുണ്ട്, അള്ളാഹുവിനും റസൂലിനും അറിയാം എന്ന് പറയുമ്പോ അതെ അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂറാനില്ല എന്ന് വിശ്വസിക്കലാണ്, അന്ന് ഏകനാണെന്ന് വിശ്വസിക്കലാണ്, അന്നല്ലാതെ ഇലാഹില്ല എന്ന് വിശ്വസിക്കലാണ്, മുഹമ്മദ് നബി അല്ലാഹ് പറഞ്ഞേച്ചാളാണെന്ന് വിശ്വസിക്കലാണ്, അത് പ്രഖ്യാപിക്കലുമാണ് എന്ന് അള്ളാഹിന്റെ റസൂല് പറയുമ്പോ നിങ്ങൾക്കതൊന്നും വേണ്ട. കൊടുക്കാൻ നിങ്ങളെ മതമേതാണ് മൗലവി? നിങ്ങളെ മതമേതാ? നിങ്ങളെ തെളിവെന്താ? നിങ്ങളെ ആശയം എന്താ? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ്സഹ്മു മിനർറമിയ, ദീനിൽ നിന്ന് തെറിച്ച് തെറിച്ച് പോവുകയല്ലേ ചെയ്യുന്നത്?
ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നവരെയോ, മൗലവി പറയുന്നത് നമ്മൾ പറയുന്ന അതേ അല്ലാഹു തന്നെയാണ് അബൂജഹലി വിശ്വസിച്ച അല്ലാഹു. അബൂജഹലിന്റെ ബഹുമാനം ഇങ്ങനെ പറയാം, നമ്മൾ പറയുന്ന അതേ അല്ലാഹുവിലാണ് അബൂജഹൽ വിശ്വസിച്ചത്. അബൂജഹൽ വിശ്വസിച്ച അല്ലേതാണ് നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു കൂറാനുള്ളതല്ല, മക്കളുള്ളതല്ല, അങ്ങനെ അന്നില്ലല്ലോ. കേട്ടോളിയെടുത്തവനെ, നമ്മൾ പറയുന്ന അതേ അല്ല, അരെ മുജാഹിദീങ്ങൾ പറയുന്ന അതേ അല്ലാഹുവിലാണ്. കേട്ടോളി, അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവർ അല്ലാഹു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന അല്ലാ തന്നെയാണ് നമ്മളെ പറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അമാനി മൗലവി 2047 പേജിൽ ഖുർആൻ പരിഭാഷയിൽ പറയുന്നു അബൂജഹൽ വിശ്വസിച്ച അല്ലാ സമന്മാരുള്ള അല്ലയിലാണ് അവർ വിശ്വസിച്ചത്, സന്താനങ്ങളുള്ള അല്ലാഹുവിലാണ് വിശ്വസിച്ചത്, പങ്കുകാരനുള്ള അല്ലാഹുവിലാണ് വിശ്വസിച്ചത്. അതിനാണോ മൗലവി നിങ്ങളും വിശ്വസിക്കുന്നത്? അതേ അല്ലാഹുവിലാണോ നിങ്ങളും വിശ്വസിക്കുന്നത്? ഒന്നു വെച്ചോട്ടവനെ, അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതെ, അല്ലാഹു എന്ന് അവർ പറയുന്നത് ആരാണോ നമ്മൾ ആരാധിക്കും, നമ്മൾ പറയുന്ന അതേ അല്ലാ തന്നെയാണ്. അപ്പൊ ഈ മൗലവിമാരുടെ അല്ലാ കൂറാരുള്ള അല്ലയാണോ, പങ്കാരുള്ള അല്ലയാണോ, മക്കളുള്ള അല്ലയാണോ, സമന്മാരുള്ള അല്ലയാണോ? മൗലവി പറഞ്ഞെന്നറിയോ, അല്ലാക്ക് വലത്ത് രണ്ട് കൈയുണ്ട്, ഇടത്തെ കൈ ഇല്ലാതെ. എങ്ങനെ അല്ലാക്ക്? നാളെ നല്ല രസമുള്ള വരുന്നുണ്ട്. രണ്ട് കൈയുണ്ട് അല്ലാക്ക്, രണ്ടും വലത്താണ്, ഇടത്ത് പഠിച്ചവന് കൈയില്ല. കൊണ്ടോട്ടി ഞാൻ പ്രസംഗം ഒരുത്തൻ സാഹസം ചോദിച്ചപ്പോ അല്ല വികലാംഗനാണോ? മൗലവിമാരുടെ വിശ്വാസം അങ്ങനെയാണ്. അതിനാ നാളെ പുസ്തകം കാണിക്കുന്നുണ്ട്. ഓ സഹോദരന്മാരെ, ഇവർക്ക് എന്താ പറ്റിപ്പോയത്? എല്ലും കൈ പിടിച്ചിട്ടല്ലേ അബൂജഹലിന്റെ കക്ഷികൾ ചോദിച്ചത്, ഈ എല്ലിനെ ആർക്കാടോ ജീവിപ്പിക്കാൻ കഴിയാ? പറയുന്നു മുഹമ്മദ് പറയുന്ന അല്ലാഹ് കഴിയും, എന്തല്ലാ ഈ അല്ലാഹ് ജീവിപ്പിക്കാൻ കഴിയോ എന്നല്ലേ ചോദിച്ചത്. ഐ അല്ലാഹുവിൽ തന്നെയാണ് ഒരു മുജാഹിദീങ്ങളും വിശ്വസിക്കുന്നത്. കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ, നല്ല എ ക്ലാസ് ആയിട്ടുണ്ടേ, മുത്തു മാണിക്ക കല്ല് തന്നെ. എന്താ അബൂജഹൽ വിശ്വസിച്ചത്? അല്ല ഒരു മുഖ്യമന്ത്രിനെ പോലെയാണ് എന്നല്ലേ. ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ കുറെ മന്ത്രിമാരുള്ളത് പോലെ പടച്ചവൻ ഒരു രാജാവായിട്ട് ആ രാജാവിന്റെ കീഴിൽ കുറെ ഭരണാധികാരികൾ ഉണ്ടെന്നല്ലേ അബൂജഹൽ വിശ്വസിച്ചത്. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അല്ലാഹു തന്നെ കഴിവ് കൊടുക്കേണ്ടതില്ല, അല്ല കഴിവ് കൊടുക്കാതെ തന്നെ പടച്ചവന്റെ കൂറുകാരായതുകൊണ്ട് ഞങ്ങളെ വിഗ്രഹങ്ങൾ പടച്ചവനോട് ശുപാർശ പറയുമെന്നാണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, മുശ്രിക്കീങ്ങൾ എന്താ വിശ്വസിച്ചത്? ഞങ്ങളെല്ലാത്തെയും ഉസ്സയും ഒക്കെ ആ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആ വിഗ്രഹങ്ങൾ പടച്ചവന്റെ കൂറുകാരാണ്, കൂറാരായതുകൊണ്ട് തന്നെ പടച്ചവന്റെ ഉത്തരവിന്റെ ആവശ്യമില്ല, അവർക്ക് സ്വന്തം തന്നെ ശഫാഅത്ത് ചെയ്യാൻ സാധിക്കും, അല്ലാന്റെ ഉദ്ദേശം ആവശ്യമില്ല, അല്ലാ അറിയേണ്ടതില്ല, അല്ലാഹു തആല കഴിവ് കൊടുക്കേണ്ടതില്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ശുപാർശ പറയുമെന്നാണ് മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഇതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയത് വതിൽക സിഫാത്തുൽ ലതീ തഖയ്യലുഹ ഫീ അസ്നാമിഹിം അന്നഹ തദുറു വതൻഫഉ വതസ്ഫഉ ബിഗൈരി ഇദ്നിഹി. പടച്ചവന്റെ ഉത്തരവില്ലാതെ ശുപാർശ പറയുമെന്നാണ് ആ വിഗ്രഹങ്ങളിലുള്ള വിശേഷണമായി മുശ്രിക്കീങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മക്ക് എന്ത് വേണമെങ്കിലും ഈ മുശ്രിക്കീങ്ങൾ വിശ്വസിക്കാണ്, നമ്മക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ലാത്ത യുസ്സൊക്കെ പടച്ചവനെ ഭീഷണിപ്പെടുത്തിട്ട് വാങ്ങിത്തരുന്നാണ് ഈ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. കേട്ടോളൂ, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ് വകാനൂ യഖൂലൂന, ആ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു ഇന്നാ തസ്അലുന ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാഹി. അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ, അല്ലാ അറിയാതെ, അല്ലാ കഴിവ് കൊടുക്കാതെ അതിൻ്റെ ഒന്നൊരാവശ്യവും ഇല്ല, പടച്ചവന്റെ ഉത്തരവില്ലാതെ തന്നെ ഞങ്ങളെ വിഗ്രഹങ്ങൾ പടച്ചവന്റെ അടുക്കൽ ശുപാർശ പറയും. ഏതുപോലെ മുഖ്യമന്ത്രിയോട് അതാ ആഭ്യന്തരമന്ത്രി ശുപാർശ പറയുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആഭ്യന്തരമന്ത്രി, പക്ഷേ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയോട് ശുപാർശ പറയുന്നു.
ശുപാർശ സ്വീകരിച്ചില്ലെങ്കിലോ, സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പദവി ഉണ്ടാവൂല, ഞങ്ങൾ എല്ലാവരും കൂടി പുറത്താക്കും. ഈ രൂപത്തിൽ ഭീഷണി സ്വരത്തിൽ മുഖ്യമന്ത്രിയോട് ആഭ്യന്തരമന്ത്രി ശുപാർശ പറയുന്നു. ഇതുപോലെയാണ് പടച്ചവനുമെന്നാണ് മുശ്രിക്കീങ്ങളെ ധാരണ. അവര് പറയാണ് അള്ളാന്റെ യാതൊരു ഉത്തരവും ആവശ്യമില്ല. വലിഹാദ സബബി, ഈ കാരണം കൊണ്ട് റദ്ദല്ലാഹു തആല അലൈഹിം ദാലിക ബിഖൗലിഹി, അള്ളാഹു തആല അവർക്ക് മറുപടി പറയാണ് മന്ദല്ലദി യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, പടച്ചവന്റെ ഉത്തരവില്ലാതെ ശുപാർശ പറയുന്നവൻ ആരടോ. ഫഹാദായദുല്ലു, ഇമാം റാസി പറയാണ് ഫഹാദായദുല്ലു, ഇത് വ്യക്തമായും അറിയിക്കുന്നുണ്ട്. അലാ അന്നൽ ഖൗമ, ആ മുശ്രിക്കീങ്ങളാകുന്ന ജനങ്ങൾ ഈതഖദു, അവര് വിശ്വസിച്ചു അന്നഹു യജിബു അലല്ലാഹി, അല്ലാഹുക്ക് നിർബന്ധമാണ് ഇജാബത്തുൽ അസ്നാമി ഫീ തിൽക സഫാഹതി, ആ വിഗ്രഹങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കൽ അല്ലാഹുക്ക് നിർബന്ധമാണ്. അബൂജഹലിന്റെ ഇലാഹുകളുണ്ടല്ലോ, ആ വിഗ്രഹങ്ങൾ പറഞ്ഞാൽ അള്ളാഹ്ക്ക് അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് അബൂജഹലും കക്ഷികളും വിശ്വസിച്ചത്. അതുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുള്ള പിന്നെ ഇമാം റാസി പിന്നെയും പറയാണ് വഹാദാ നൗഉ തഅഅതിൻ, ഇത് ഒരു നിലക്കുള്ള അനുസരണമാണ്. ഫല്ലാഹു തആല നഫാ തിൽക തഅത, അങ്ങനെ ഒരു അനുസരണം അള്ളാർക്കും അനുസരിക്കേണ്ടതില്ല എന്നത് അള്ളാഹു തആല അതാ വ്യക്തമായി നിഷേധിച്ചു പറയുന്നു ബിഖൗലിഹി, അള്ളാഹന്റെ വാക്കുകൊണ്ട്. മാലി ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഇ, അള്ളാഹു തആല അനുസരിക്കേണ്ട നിലക്കുള്ള ഒരൊറ്റ ശുപാർശക്കാരനും ഇല്ല കേട്ടോ. അപ്പൊ അള്ളാ ഈ വിഗ്രഹങ്ങൾക്ക് അനുസരിക്കണം. പടച്ചോനോട് വിഗ്രഹം കൽപ്പിച്ചാല് പടച്ചോന് പിന്നെ ഒന്നും ചെയ്യാനാവില്ല, പറഞ്ഞ പോലെ അങ്ങ് ചെയ്യാന്നല്ലാതെ. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയോട് പറഞ്ഞ മാതിരിയാ എന്നാണ് ആര് വിശ്വസിച്ചത്? ഈ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതാ ഇമാം റാസി പറഞ്ഞത്. ഇനി അതിപ്പൊ നിങ്ങളെ ഇമാമല്ലേ ഇമാം റാസി, നിങ്ങളെ ഇമാം വായിക്ക കേട്ടോളൂ കേട്ടോളൂ. ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ പറയുന്നു പടച്ചവനെ പേടിപ്പിച്ചിട്ട് ഇങ്ങ് വാങ്ങുമെന്നാണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. ജനങ്ങളെ യളുന്നൂന അന്നലിൽ ഖൽഖി ഇൻദല്ലാഹി മിനൽ ഖദരി അയ് യസ്ഫഉ ഇൻദഹു ബിഗൈരി ഇദ്നിഹി കമാ യസ്ഫഉ അന്നാസു ബഅദുഹും ഇൻദ ബഅദിൻ ഫയഖ്ബലുൽ മസ്ഫൂഇ ഇലൈഹി ശഫാഅത ശാഫിഇൻ. ജനങ്ങൾക്കിടയിൽ ചില ശുപാർശയുണ്ടല്ലോ, ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിക്ക് ശുപാർശകന്റെ ശുപാർശ സ്വീകരിക്കാതിരുന്നുകൂടെ കാരണം ലിഹാജത്തിഹി ഇലൈഹി, ഈ ശുപാർശ പറയുന്ന ആളെക്കുള്ള ശുപാർശ പറയപ്പെടുന്ന പടച്ചവന് ആവശ്യമുണ്ട്. റഹബത്തൻ വറഹബത്തൻ, പടച്ചവന് ചില കാര്യം ഇവരിൽ നിന്ന് അങ്ങോട്ട് കിട്ടേണ്ടതുണ്ട്. വറഹബത്തൻ, പടച്ചവൻ ഇങ്ങോട്ട് പേടിക്കേണ്ടതുമുണ്ട്. അതേ കമാ യുആമിലുൽ മഖ്ലൂഖു ബിൽ മുആവല, സൃഷ്ടികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകരം ചെയ്യുന്ന ഏർപ്പാട് ഇവിടെ സൃഷ്ടികൾക്കിടയിൽ ഉണ്ടല്ലോ, ഇതുപോലെ സൃഷ്ടികളിൽ വലിയവരും ചെറിയവരും ഉണ്ടാകുമ്പോ ചെറിയവരുടെ ശുപാർശ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ഭരണാധികാരിക്ക് അവരെ കൊണ്ട് ചില ആവശ്യമുണ്ടാവും, ചിലപ്പോ അവരെ പേടിക്കേണ്ടതും വരും. ഇതുപോലെ പടച്ചവൻ ഈ ദൈവങ്ങളെ പേടിക്കണമെന്നും ആ ദൈവങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ചില കാര്യം നടക്കൂല എന്നും അവര് വിശ്വസിച്ചു. അതാണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ച ശഫാഅത്ത് കേട്ടോ. ഇത് നിങ്ങളെ നേതാവാണെന്ന് നിങ്ങൾ നാഴികക്ക് 40 വട്ടം പറയുന്ന ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയതാണ് മൗലൈമാരെ. നിങ്ങൾ എന്താണ് സുന്നികൾ പറയുന്ന ശഫാഅത്ത്, എന്താണ് മുശ്രിക്കുകൾ പറഞ്ഞ ശഫാഅത്ത് എന്ന് കിതാബുകൾ നോക്കി പഠിച്ചില്ല. അതിനുത്തരവാദി പണ്ഡിതന്മാരല്ല. ഇനി സഹോദരന്മാര്, ഞാൻ ചില സംഗതികളൊക്കെ നിങ്ങളോട് പറയട്ടെ. മാനറാമഅകും സുഫഅഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക എന്ന ആയത്തിന് അർത്ഥം പറയുമ്പോ ഉമർ മൗലവി കട്ടു, അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ കട്ടു ഒന്ന് വെച്ചു കൊടുക്കുമോനെ. കട്ടത് എന്തിനാ അങ്ങനെ കട്ടത്? അള്ളാന്റെ കൂറുകാരാണെന്ന് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നത് മനസ്സിലാകാതിരിക്കാൻ മൗലവി ഖുർആൻ പരിഭാഷയിൽ ആയത്തിന്റെ അർത്ഥം കട്ടു. കേട്ടോളൂ, മാനറാമഅകും സുഫഅഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക, അതിനെന്താ മൗലവി വെച്ചർത്ഥോ? നിങ്ങളുടെ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ശിഥിലമായി പോയിരിക്കുന്നു,
നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. മഹ്സറിൽ വെച്ച് അല്ലാഹ് പറയാനുണ്ട് മാനറാമക്കും ശുഫാഅക്കും ഉല്ലദീന, അതിന്റെ അർത്ഥം അയാൾ വെച്ചു. അതിന്റെ ശേഷമുള്ള വാചകം എന്താ? സാംതും അന്നഹും ഫീകും ശുറക്കാ, അതിന്റെ അർത്ഥം അയാൾ പറഞ്ഞില്ല പരിഭാഷയിൽ കട്ടു. ആയത്തിന്റെ അർത്ഥം മർമൗലി ഖുർആൻ പരിഭാഷയിൽ കട്ടു, തൊണ്ടി സഹിതം വിനീതനായ ഞാൻ പിടിച്ചു. പിടിച്ചില്ലേ? പിടിച്ചു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇനി ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്നാ നിങ്ങളുടെ കെ എൻ നമ്പർ സ്വീകരിക്കുന്ന പരിഭാഷ. മുർമൗലിനെ പോലെ കക്കാൻ അമാനി മൗലവിക്ക് ധൈര്യമില്ല. അമാനി മൗലവി കക്കാതെ കൊടുത്തത് കൊടുക്കുമാനെ? അർത്ഥം രണ്ടു തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. അമാനി മൗലവി കൊടുത്ത അർത്ഥം എന്താണ്? നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചവരായ, ഇതൊന്നും ഉമർമൗലവിന്റെ പരിഭാഷയിൽ ഇല്ലട്ടോ, നിങ്ങളുടെ ആ ശുപാർശകന്മാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല. അപ്പൊ മുശ്രിക്കുകൾ വിശ്വസിച്ചത് പടച്ചവന്റെ കൂറുകാരി എന്നതാണെന്ന് വ്യക്തമായി പറയുന്ന ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോ ഖുർആൻ പരിഭാഷയിൽ ഉമർ മൗലവി കട്ടില്ലേ സലഫി, നിങ്ങൾ പേരോടിന് മറുപടി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പേരോടിന് ചിന്നലകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു കോലം കാണിച്ച് പോകുന്നതിന് പകരം നിങ്ങൾ കട്ടത് ഖുർആനിന്റെ അർത്ഥം പറയുമ്പോ കട്ടത്, ഞാനിങ്ങനെ എത്ര ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കളവ് പറഞ്ഞു ഞാൻ എത്ര ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയല്ലേ ചെയ്യുന്നത്. മൗലവിന്റെ ഒരു തന്ത്രം കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ പ്രസംഗിച്ചിട്ട് 5 മാസം 6 മാസം കഴിഞ്ഞിട്ടാ മൂപ്പര് വരുന്നത്, അതെന്തേ എന്റെ ഒരു ഉറുക്ക് 5 മാസത്തേക്ക് അടക്കം കെട്ടല, ഒരു ഉറുക്ക് കെട്ടിയാൽ ഒരു 5 മാസം. അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാ, ഞാൻ പറഞ്ഞ ജനങ്ങൾ മറക്കണോ? ഞാൻ എന്താ പറഞ്ഞെന്ന് മറന്നിട്ട് വേണം മൂപ്പരിക്ക് പറയാൻ. എന്നാല് ഫേറോടങ്ങനെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് എന്റെ ഓർമ്മ ഉണ്ടായത്, അതിനു വേണ്ടിയാണ് പിന്തി വരുന്നത്. ഞാൻ പിന്തിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? മൗലവി എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവണോ ചേച്ചിട്ടാ? കാരണം നമ്മൾ ഹത്തിന്റെ വഴിയിലാണ്. മൗലവിൻ്റെത് കബളിപ്പിക്കല. സഹോദരന്മാര് ശരിക്കൊന്ന് മനസ്സിലാക്കണം, അല്ലാഹ് പറയുന്ന ഖുർആനില് കക്ഷികളും ജിന്നിനെ അല്ലാഹുവിന്റെ പങ്കുകാരാക്കി. ഇത് പറഞ്ഞിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു കക്ഷികളും അല്ലാ കാൺമക്കളും പെൺമക്കളും ഉണ്ടെന്ന് പച്ചക്കള്ളം പറഞ്ഞു. അബൂജഹലിന് അള്ളാഹനെ പറ്റി ഒരറിവും ഇല്ല. അല്ലാഹ് പറയുന്ന അബൂജഹലിന് അള്ളാഹനെ പറ്റി അറിവില്ല. മുജാഹിദിന്റെ സലഫിന്റെ നേതാവ് പറയുന്നു, ഹുസൈൻ സലഫി പറയുന്നു, അള്ളാഹനെ അറിഞ്ഞവളാണ് അബൂജഹല്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാഹനെ അറിഞ്ഞാളാണ്, അബൂജഹൽ അള്ളാഹനെ അറിഞ്ഞാളാണ്. അല്ലാഹ് പറയുന്ന ബിഗൈരിൽ മിൻ അല്ലാഹനെ പറ്റി ഒരറിവും അബൂജഹലിനില്ല. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ, അവരെ പറഞ്ഞതിലൊന്നും അല്ലാഹ് ഇല്ല കേട്ടോ, അല്ലാഹ് പരിശുദ്ധനാണ് കേട്ടോ. ഇത് പറയുന്ന റബ്ബ് നിങ്ങൾ ഓർക്കണം, ഇത് അല്ലാഹു തആല പറയുന്ന ജിന്നിനെ അല്ലാഹന്റെ പങ്കുകാരാക്കി. ഓ മൗലവിമാരെ, നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നത്? സലായിദ് പറയുന്ന മൗലവി കലാ തലശ്ശേരിയിലെ ജുമാഅത്ത് വള്ളി എന്ന് പറയുന്ന അവരുടെ മീറ്റിംഗ് കൂടുന്ന സ്ഥലം. ഞാൻ പറഞ്ഞു നിങ്ങളെ വള്ളിയിൽ മീറ്റിംഗും പ്രസംഗം അല്ലേ? അപ്പൊ മൗലവി പറയാ നിങ്ങളെ വള്ളിയിൽ മീറ്റിംഗ് ആണ്. കേട്ടാത്തോന്നും മൗലവിമാര് കാറ്റടിച്ചിട്ടാ ജീവിക്കലും. ശരി, ഞാൻ ഇപ്പോഴങ്ങോട്ട് കടക്കുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന്റെ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെ മൗലവിയായ സക്കരിയ സലാഹി അതാ തലശ്ശേരിയിലെ നിങ്ങളെ പള്ളിയിൽ വെച്ച് ജുമഅക്ക് ഖുതുബക്ക് പ്രസംഗിച്ചില്ലേ? ആ പ്രസംഗിച്ച സമയത്ത് എന്താ മൗലവി പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗമുണ്ടായി, ആ രോഗമുണ്ടാക്കിയത് ശൈത്താനിന് പങ്കുണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞില്ലേ ഇതാ മരുത്തു ഫഹു യസ്വീൻ, രോഗമുണ്ടായ ആര് സുഖപ്പെടുന്നത്? അല്ലയാണെന്ന് പറഞ്ഞില്ലേ? എന്നാ മൗലവി രോഗം കൊടുക്കുന്നവനാരാ? അതും അല്ല എന്നല്ലേ? അല്ലല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഉണ്ടോ? ഞങ്ങൾ സുന്നികൾ 2ാം ക്ലാസ് 1ാം ക്ലാസ് എന്ന് പഠിപ്പിച്ചില്ലേ അത്? വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, ഖൈറും അല്ലാഹുവിന്റെ അടുക്കുന്നാണ്, ഷെറും അല്ലാഹുവിന്റെ അടുക്കുന്നാണ്. രോഗം മാറൽ ഖൈറാണ്, അതല്ലാഹുവിന്റെ അടുക്കുന്നാണ്. രോഗമുണ്ടാകൽ ഷെറാണ്, അതും അല്ലാഹുവിന്റെ അടുക്കുന്നാണ്. ഇനി നിങ്ങൾ 2ാം ക്ലാസ് 1ാം ക്ലാസ് നിന്നെ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങളെ ഈമാനുണ്ടോ കേടുവരുന്നു? നിങ്ങൾക്കല്ലേ ഇതൊന്നും മനസ്സിലാകാത്തത്? എന്നാൽ മൗലവിമാര് ശരിക്കും മനസ്സിലാക്കി വെക്കും, നിങ്ങളെ സക്കരിയ സലാഹി എന്താ പ്രസംഗിച്ചത്? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗമുണ്ടായതിൽ പിശാചിന് പങ്കുണ്ട്.
രോഗാരാ കൊടുക്കുന്നത്? അല്ലാഹ്. അതിനാർക്ക് ആ പങ്ക്? ശൈത്താന് പങ്ക്. അപ്പൊ അല്ലാഹിന്റെ പങ്കുകാരനാണ് ആര്? ജിന്ന്, ശൈത്താൻ. ഇങ്ങനെ ഒന്നാം നമ്പർ ശിർക്കിലേക്ക് പോയി ചാടുന്നത് നിങ്ങളാണ് മൗലവിമാരെ, നിങ്ങളാണ് ശിർക്ക് കൊണ്ടും നടക്കുന്നത്. ഞാനത് കുണ്ടോട്ടിയിൽ വെച്ച് പറഞ്ഞിട്ടില്ലേ, അതിന്റെ സി ഡി കിട്ടുമ്പോ നിങ്ങൾ ഒന്നുമായി കേൾക്കണം. കുണ്ടോട്ടി സി ഡി അതിൽ കുറെ കാര്യങ്ങൾ നാളെ ഞാൻ കാണിക്കും. കുണ്ടോട്ടി സി ഡി കാര്യമായിട്ടുള്ള എന്താണ്? മൗലവിമാരൊരു ആണ്ടി ആണ്ടെങ്ങനെ പറയും നിങ്ങൾ? ആ ഇവിടുന്ന് കുറെ ആണ്ടിന്റെ മുട്ടും പുളിയും കാണിച്ചല്ലോ മൗലവി. ഞാൻ നാളെ കാണിച്ചു തരാം നിങ്ങളെ മുട്ട്, സെലഫി മുട്ട്, സെലഫി ഫെസ്റ്റ്. ആണ്ട് എന്നല്ല, പേര് ഫെസ്റ്റ് എന്നാ. പേരങ്ങ് മാറ്റി കഴിഞ്ഞാൽ എന്തും ചെയ്യാനോ? ഇൻഷാല്ലാ നാളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ കേൾപ്പിക്കുന്നത് മൗലവിമാർക്ക് ജിന്നലകുന്നത്. എന്ത് ജിന്ന്? നമ്മളെ സക്കരിയ സലാഹി പറയുന്നത് ശൈത്താന് പങ്കുണ്ട് പോലും എന്തിനു? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗമുണ്ടായതിന് അല്ലാഹ് ഒരു പങ്കുകാരനെ കണ്ടെത്തിയിരിക്കുന്നു നമ്മളെ മൗലവിമാര്. ഒന്ന് വെച്ചാട്ടവനെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങളുണ്ടായി. കുറെ കാലത്തോളം കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ട് സഹിയായ ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ പിശാചിനെന്തോ പങ്കുണ്ട്, അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ പിശാചിനെന്തോ പങ്കുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങളുണ്ടായി. കുറെ കാലത്തോളം കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ട് സഹിയായ ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ പിശാചിനെന്തോ പങ്കുണ്ട്, അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ പിശാചിനെന്തോ പങ്കുണ്ട്. പിശാചിനെന്തോ പങ്കുണ്ട് എന്നാ പറയുന്നത്, അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ പിശാചിനെന്തോ പങ്കുണ്ട്. രോഗം കൊടുക്കുന്നവരല്ലേ? അപ്പൊ ഇപ്പൊ ഇവരൊരു കൂറുകാരനെ കണ്ടെത്തിക്ക. അല്ലാഹ് നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളും അബൂജലും വിശ്വസിക്കുന്ന ഒരേ അല്ലാഹുവിലാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. കാരണം അവർ ചെയ്ത ജഹലൂലില്ലാഹി ശുറകാൽ ജിന്നുകളെ കൂട്ടത്തിൽ കൂറുകാരുണ്ട് എന്ന് അവർ പറഞ്ഞു. അതെന്നെ ഇവരും പറയുന്നു ശൈത്താന് പങ്കുണ്ട്, പങ്കുകാരുണ്ടാക്കി. എനിക്ക് കേട്ടോ നാദാപുരത്ത് വന്നിട്ട് പ്രസംഗിക്കുന്നു, എന്താ പ്രസംഗിച്ചത്? അതേ എന്താ പ്രസംഗിച്ചത്? മടവൂര് ശൈഖ്, മടവൂര് ശൈഖേ രോഗം സുഖപ്പെടുത്തണേ എന്നൊരു പാട്ടിലുണ്ട് പോൽ. അങ്ങനെ പറഞ്ഞാ കാഫറായി പോകും പോൽ. ശിഫ നൽകുന്നവൻ സൃഷ്ടികളെ പറ്റി പറഞ്ഞതിന്റെ അർത്ഥം ശിഫക്ക് കാരണം ഉണ്ടാക്കുന്നവല്ല. ഡോക്ടർ സുഖപ്പെടുത്തു എന്ന അർത്ഥം എന്താ? ഡോക്ടർ കാരണമാകുന്ന ഔലിയാക്കൾ സുഖപ്പെടുത്തോ ഔലിയാക്കൾ കാരണമാകും. ശിഫയെ സുഖപ്പെടുത്തൽ സൃഷ്ടിക്കുന്നവനാണ്. മറ്റുള്ളവർക്ക് കാരണങ്ങൾ അർത്ഥം, പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ശുന്യകളെ കാഫറാക്കണ്ടേ? അതിന് മൂപ്പൻ ഇങ്ങനെ പറയാ, ഷാഫി അമ്മയില്ലാണ്ടോ മൂപ്പനായത്തൂതുക. എന്നാലേ സക്കരിയ സലാഹി പറയുന്നുണ്ടെങ്കിൽ ജിന്ന് രോഗം കൊടുക്കുകയും ചെയ്യും, രോഗം സുഖപ്പെടുത്തിയിരിക്കുമോ? ശൈത്താനെ, ശൈത്താൻ രോഗം സുഖപ്പെടുത്തുന്നു ആര്? സക്കരിയ സലാഹി. മടവൂർ സുഖപ്പെടുത്തുന്ന ശിർക്ക്, ശൈത്താൻ സുഖപ്പെടുത്തുന്ന തൗഹീദ്. മറളും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാക്കി കൊണ്ടയച്ചൊരു നൂറെ എന്റെ മറവുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. ഷാഫിയായ അല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ റബ്ബിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ? വഇദാ മരിബുതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ്. എന്നാ അതേ മൗലവിയുടെ ബാക്കിൽ നിന്നിട്ട് ഓരോ ബുക്ക് എടുത്തോട്ടാളായിരുന്നു സക്കരിയ സലാഹി. അയാൾ പറയുന്നത് ശൈത്താൻ രോഗം കൊടുക്കുകയും ചെയ്യും, സൂപ്പർത്തി ചെയ്യോ. അത് ഞാൻ മാത്രം പറയില്ല, അമ്മാനി മൗലവിയുടെ ബുക്കിലുണ്ട്, ഹദീസിലുണ്ട്. കേട്ടോളെ, ചെറുത്താന് പറ്റും മറവൂർ വേണ്ട. പിശാചി രോഗം ഉണ്ടാക്കുമെന്നും രോഗം മാറ്റുമെന്നുമൊക്കെ, പിശാചി രോഗം ഉണ്ടാക്കുമെന്നും രോഗം മാറ്റുമെന്നുമൊക്കെ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ എന്ന പുസ്തകം നിങ്ങളെയൊക്കെ കയ്യിലുണ്ടാകും. അമാനി മൗലവി അതിന്റെ 455-ാമത്തെ പേജിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ശൈത്താൻ രോഗം കൊടുക്കുകയും ചെയ്യും, മാറ്റുകയും ചെയ്യും. അതേസമയം സി എം വരെയുള്ള രോഗം മാറ്റും തന്നാലോ ശരി, ശൈത്താൻ രോഗം മാറ്റും തന്നാലോ തൗഹീദ്. അപ്പൊ പിന്നെ വൈദാ മരുത്തു നിങ്ങൾ ആലോചിക്കുന്ന കമ്പനി. ഓ മൗലവി, രോഗം സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ, അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ
ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ. അപ്പൊ അതിന്റെ മാൻ എന്താണ്? മടവൂർ ശേഖ എന്റെ രോഗം മാറാൻ തയ്യാറക്കണേ എന്നല്ലേ. സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, ഇപ്പോഴേ കാഫറാവോ? അല്ലയാണ് സുഖപ്പെടുത്തുന്നതെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ. ഞാൻ എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, പക്ഷേ കേട്ടൊന്ന് പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി. ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം. ഞാനും കാന്തപുരം ഉസ്താദ് കുടിക്കാൻ പോകുന്ന മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെ. ഉസ്താദ് കുടിക്കാൻ പോകുന്നു, ഞാനപ്പൊ എന്റെ ഉസ്താദിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ പറഞ്ഞു ചായ വേണോന്നാ അർത്ഥം. കാറ് ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ. ഉസ്താദ് ചോദിച്ചു എന്താ അബ്ദുറഹ്മാനെ ഉസ്താദ് ഒരു ചായ വേണോ? എന്താ അതിന്റെ അർത്ഥം? പൈസ ഉസ്താദ് കൊടുക്കണോ. അപ്പൊ അർത്ഥം മാറി. അപ്പൊ അതിന്റെ അർത്ഥം ഉസ്താദിന്റെ വകയെ കിട്ടണോന്നാ, പൈസ ഉസ്താദ് കൊടുക്കണോ. അങ്ങനെ ഹോട്ടലിൽ കയറി, കേറുമ്പോ കാഷ്യർ, കാഷ്യർ ചോദിച്ചു എന്താണ് ഉസ്താദ്, ഞാൻ കുറച്ച് ചായ വേണോ? എന്റെ അർത്ഥം എന്താ? കാഷ്യർ പൈസ കൊടുക്കണോന്നാ എന്നല്ല, കാഷ്യർ കാറ് നിർത്തണോന്നാ അല്ല. അവിടുത്തെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തന്നെ ഇരിക്കാൻ. അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തി. ഇരുത്തിയപ്പോ സപ്ലയർ വന്നു. എന്താ വന്നു ചോദിച്ചു? നല്ല രണ്ട് ചായ വേണോന്ന്. അതിന്റെ അർത്ഥം എന്താ? ചായ വേണോന്ന് തന്നെ എന്റെ അർത്ഥം വേണോന്ന് പോയി പറയണോ. അല്ല സപ്ലയർ ഉണ്ടാക്കൂല, ചായ വേണോന്ന് തന്നെ അർത്ഥം വേണോന്ന് പോയി പറയണോ. അപ്പൊ അയാൾ പോയിട്ട് തീരു, അയാൾ മൗലവിമാർ പറയല്ലേ അയാൾക്ക് ബുദ്ധിയുണ്ട്. അയാള് ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ നിന്ന് അയാൾ പറയുന്നില്ല, ഏ ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. അല്ല അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്ക് അറിയാം ഇവിടെ ചായ വേണോന്ന് തന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ്. ഇതുപോലെ ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ രോഗം മാറണോന്ന് അള്ളഹാനോടൊന്ന് പറയണേനാ. അപ്പോ അതാണ് അല്ല കൊടുക്കുന്നവന് ഞാൻ വിതരണം ചെയ്യുന്ന ആള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള്, അല്ല വിതരണം അല്ല കൊടുക്കുന്ന ആള്. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക്, വിതരണക്കാരി എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു ഈ സപ്ലൈ എന്ത് ചെയ്തു? ആ കാന്റീൻ്റെ അടുത്ത് പോയിട്ട് അടുക്കളന്റെ അടുത്ത് രണ്ട് നല്ല ചായ വേണോ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ചായ ഉണ്ടാക്കി കൊണ്ടു തന്നു, കുടിച്ചു, ഞങ്ങളേക്ക് പോയി. ഇവിടെ ഒക്കെ കണ്ടത് പറഞ്ഞ വാചകം എല്ലാരോടും പറഞ്ഞു ചായ വേണോന്നാ. പക്ഷെ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥ. ഇനി ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അള്ളാഹുവേ നല്ലൊരു ചായ വേണേന്ന്. എന്റെ അർത്ഥം എന്നാ? അല്ല കാറ് നിർത്തണോന്നാ അല്ല, അല്ല കേസ് കൊടുക്കണോന്നാ, അല്ല ഈ അടുക്കളയിൽ എടുത്തിട്ട് ചായ വേണോന്ന് പറയണോന്നാ, അല്ല ചായപ്പൊടിയും പഞ്ചായത്തും ഒക്കെ ഇട്ട് ചായ ഉണ്ടാക്കണോന്നാ. അതിന്റെ അർത്ഥം ഒന്നുമല്ല, എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്നാ. എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കഴിവും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്ന് അതിന്റെ അർത്ഥം അള്ളഹാനോട് പറഞ്ഞാൽ. അപ്പൊ മൂമിനായ മനുഷ്യൻ അള്ളഹാനോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ, സൃഷ്ടികളോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ, ഓരോരുത്തരോടും പറയുമ്പോൾ ഓരോ അർത്ഥം.